നമുക്കൊപ്പം ഒരു അതിഥിയുണ്ട്, ഒരു പ്രിയപ്പെട്ട വ്യക്തിയുണ്ട്. പട്ടർമാലിൻ്റെ ഈ പുതിയ മൂന്ന് റൗണ്ടുകളിൽ ഏറ്റവും മഹത്തായി നമ്മൾ എടുത്തു പറയേണ്ട ഒരു റൗണ്ട് തന്നെയാണ് പ്രിയപ്പെട്ട മൂസാക്ക. മാപ്പിളപ്പാട്ടിൻ്റെ സുൽത്താൻ, സംഗീത ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച, ചരിത്രമായി മാറിയ ആ വലിയ മഹാനായ കലാകാരൻ്റെ മകൻ ഇന്ന് നമ്മളെല്ലാവരെയും കാണുന്നതിനും അദ്ദേഹത്തിൻ്റെ അനുഭവം പങ്കുവയ്ക്കുന്നതിനും ആ സന്തോഷത്തിൻ്റെ ഭാഗമാകുന്നതിനും പെരുന്നാൾ സ്പെഷ്യലായിട്ട് നമ്മളോടൊപ്പം എത്തിച്ചേരുകയാണ്. സ്വാഗതം ചെയ്യാൻ നമുക്ക് ഏറെ സ്നേഹത്തോടെ നസീർ മൂസ. ഈദ് മുബാറക്. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ വന്നു നിന്നപ്പം ശരിക്കും മൂസക്ക വന്നു നിന്നത് പോലത്തെ ഒരു ഫീൽ എനിക്ക് ഉള്ളിൽ നിന്ന് കിട്ടി. വളരെ സന്തോഷം ഈ പെരുന്നാൾ സ്പെഷ്യൽ എപ്പിസോഡിൽ അങ്ങനെ ഒരു അതിഥിയെ ഞങ്ങൾക്കൂടെ കൊണ്ടുവരാൻ പറ്റിയതിൽ. ഒരുപാട് ഓർമ്മകൾ ഞങ്ങളോട് പങ്കുവയ്ക്കാനുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പം അതിന് മുൻപായി പട്ടർമാൽ കുടുംബത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പാനൽ ഓഫ് ജഡ്ജസ് അൻവർക്ക ആൻഡ് ഷബ്നം രണ്ടുപേരെ ഞാനൊന്ന് ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്ലീസ്. പ്രിയപ്പെട്ട മൂസാക്ക എന്നൊരു റൗണ്ട് നമ്മളിവിടെ കണ്ടസ്റ്റൻസിന് നൽകുകയുണ്ടായി. നമ്മളൊക്കെ മനസ്സിൽ ആഗ്രഹിച്ചതാണ് മൂസക്കയുടെ ഫാമിലിയിൽ നിന്നും ഒരാളെ ഇവിടെ കൊണ്ടുവരണം. അപ്പം അതിനൊരു പെർഫെക്റ്റ് ടൈമിംഗ് നോക്കി നിൽക്കുമായിരുന്നു. അങ്ങനെയാണ് പെരുന്നാൾ എത്തിയത്. മൂസക്കയുടെ മൂത്ത മകനാണ് നസീർക്ക. നമുക്ക് ഇങ്ങനെ ഒരു മകനുള്ളത് എനിക്ക് അറിയില്ല. ഞാനും സർപ്രൈസ് ആയിട്ട് സസ്പെൻസ്. അങ്ങനെ അങ്ങനെ നിൽക്കുവാണ് അല്ലേ. മൂസക്കയ്ക്ക് ആറു മക്കളാണ് അല്ലേ. ആറു മക്കള് പറയൂ. ഞങ്ങളിവിടെ വാപ്പ എന്ന് പറഞ്ഞൊരു റൗണ്ട്, അച്ഛനും വാപ്പയും അങ്ങനെ ഒരു റൗണ്ട് കൂടിയുണ്ട്. അപ്പൊ മനസ്സിലെ വാപ്പയെ കുറിച്ച് അല്ലെങ്കിൽ മൂസക്ക എന്ന വാപ്പയെ കുറിച്ച് നസീർക്കയ്ക്ക് എന്താ പറയാനുള്ളത്? വാപ്പയെ കുറിച്ച് നമ്മളോടൊക്കെ നല്ല ഇഷ്ടമായിരുന്നു, നല്ല സ്നേഹത്തോടുകൂടിയായിരുന്നു പെരുമാറിയതും എല്ലാ കാര്യങ്ങളും. കുറച്ച് ദേഷ്യം, മുൻകോപം കുറച്ച് കൂടുതലാണ് ഉപ്പാക്ക്. നല്ല മുൻകോപയായിരുന്നു. അല്ല, അപ്പയുടെ മകന് ആ ദേഷ്യം ഉണ്ടോ അതോ ഇല്ല? അങ്ങനെയില്ല, വളരെ ക്ഷമയാണ്. മൂത്ത ആളായതുകൊണ്ട് ഇക്കൊക്കെ എല്ലാ കാര്യങ്ങളും അറിയാമായിരിക്കും. തീർച്ചയായിട്ടും. പിന്നെ ഉപ്പയുടെ പല കാര്യങ്ങളും എല്ലാ കലാകാരന്മാർക്കും നന്നായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും അറിയാം. പിന്നെ അത് കൂടാതാണ്ട് മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടി ഉപ്പ രണ്ട് മൂന്ന് ബുക്കുകൾ തന്നെ ഉപ്പയുടെ ചരിത്രം അടങ്ങിയ ബുക്കുകൾ തന്നെ വളരെ തുറന്നുകൊണ്ട് തന്നെ എഴുതിയിട്ടുണ്ട്. സമീപകാലത്ത് അത് ഒരു സിനിമ ആക്കാനുള്ള ശ്രമമൊക്കെ പല ഭാഗത്തും ചർച്ച നടക്കുന്നു, ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് അങ്ങനെ തന്നെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം, നമുക്ക് ആശംസിക്കാം. ഇപ്പോ മൂസക്ക ഒരു വലിയ കലാകാരനാണ്, പടച്ചവന്റെ അനുഗ്രഹം ലഭിച്ച വലിയ കലാകാരനാണ്. അപ്പം മക്കളിൽ ആരാണ് അല്ലെ അങ്ങനെ ചോദിക്കണ്ടേ? മക്കൾക്കും അങ്ങനെ ഒരു സംഗീതത്തോടുള്ള ഒരു താല്പര്യം, അങ്ങനെയുള്ള വാസന. അപ്പൊ ആറുപേരിൽ അങ്ങനെ ഒരാളുണ്ടോ? അല്ലെങ്കിൽ ഇക്കയുടെ പാട്ട് എന്തായാലും നമുക്ക് കേൾക്കണം തീർച്ചയായിട്ടും. എന്നാലും സംഗീതത്തോട് താല്പര്യമുള്ള ആൾക്കാർ തന്നെയാണ് മക്കളെല്ലാവരും. സംഗീതം ആസ്വദിക്കുന്ന കൂട്ടരാണ്. പിന്നെ മക്കളെ കൂട്ടത്തിൽ ഉപ്പാടെ ആ രൂപവും ഏകദേശം ആ സ്വഭാവ ശൈലിയെല്ലാം കിട്ടിയത് എനിക്കാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യവും അത് തന്നെയാണ്. ഇപ്പം ഷബ്നത്തിനാണെങ്കിലും എല്ലാവർക്കും അറിയാം, ആയിരത്തോളം വേദികൾ പുറത്ത് വിദേശ രാജ്യത്ത് ദുബായിൽ തന്നെ ആയിരത്തോളം വേദികൾ, 1999 സ്റ്റേജ് എല്ലാ കാര്യങ്ങളും നടത്തിയ സമയത്താണ് ഉപ്പാക്ക് അസുഖം കൂടിയിട്ട് ഒരു വർഷത്തോളം ആസ്പത്രിയിലുണ്ടായിരുന്നു. അതിലും എൻ്റെ ഉപ്പാക്ക് വന്ന അസുഖത്തിന് ഒരു വർഷത്തോളമുള്ള ചികിത്സക്ക് 10-25 ലക്ഷം ഉറുപ്പുള്ള ചെലവ് വന്നിരുന്നു. അതെല്ലാം നമുക്കൊന്നൊരു സാമ്പത്തിക ശേഷി ഉള്ള ആളല്ല, പക്ഷേ ഉപ്പാടെ സുഹൃത്തുക്കളാണ് അതെല്ലാം. ഉപ്പാക്ക് ചെയ്ത അതെല്ലാം എന്നുണ്ടെങ്കിൽ എൻ്റെ വീട് വിട്ടിട്ട് നമ്മൾ തെരുവിലായിട്ടുണ്ട്. സമയത്ത് ഉപ്പാക്ക് കിട്ടിയ കാശുകളൊക്കെ പണ്ടൊക്കെ ഒരു തോന്നിയ വിധത്തിൽ ചിലവാക്കി കഴിച്ചിരുന്നു. പിന്നെ ഈ മദ്യപാനം ഇതൊക്കെ നിർത്തിയതിന് ശേഷം ഉപ്പ ഒരു നല്ലൊരു ബോധത്തിൽ വന്നതിന് ശേഷവും ഉപ്പാടെ കയ്യിൽ കൈ കാശൊന്നും സമ്പാദിക്കാണ്ടില്ല. വീടില്ലാത്തവർക്ക് വീട് വെച്ചുകൊടുക്കാൻ, പെൺകുട്ടികളെ കല്യാണം നടത്താം, പള്ളിയുടെ ആവശ്യങ്ങൾക്ക്, എല്ലാ കാര്യങ്ങൾക്കും ഇലക്ഷന് മത്സരിച്ചിരുന്നു. പിന്നെ ഒരു കൈ നോക്കിയിരുന്നു. എല്ലാവരായിട്ടും നല്ല, മാത്രമല്ല ഫോക്ലോർ അക്കാദമിയുടെ വൈസ് ചെയർമാനായിട്ട്
കുറച്ച് കാലം ഉണ്ടായിരുന്നു. ഔദ്യോഗിക ആ പദവിയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് മുപ്പുറ അന്ത്യവും അതിനുള്ള എല്ലാ ഔദ്യോഗിക ബഹുമതിയോടുകൂടി തന്നെയാണ് മുപ്പുറ മയ്യത്ത് മറവ് ചെയ്തതെല്ലാം. ഉപ്പ ജീവിച്ചിരിക്കുന്ന കാലത്തൊന്നും ഞാൻ പാട്ടൊന്നും പാടിയിട്ടില്ല. ഉപ്പ പലരും പാടും ദുബായിലുള്ള സമയത്ത് എന്നെ കാണുമ്പോൾ പലരും പറയും, മൂസക്ക ഏകദേശം ഒരു സാമ്യമുണ്ടല്ലോ കാണാൻ, നിങ്ങളെ പാടുന്ന രംഗത്തും പാട്ടിലൊന്നും കൊണ്ടുവന്നിട്ടില്ലേ. അപ്പോൾ ഇപ്പോൾ എല്ലാവരോടും പറയുന്നൊരു വാക്കുണ്ട്, അവൻ പാടുന്നേറ്റ് എനിക്ക് അറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. ഉപ്പാൻ്റെ മുമ്പിൽ ഞാൻ സംസാരിക്കാൻ പോലും നിൽക്കില്ല, കൂടുതൽ സംസാരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പേടിയാണ്, നല്ല പേടിയാണ്, മരിക്കോളും അങ്ങനെ തന്നെ കണ്ടു, ബഹുമാനത്തോടു കൂടിയുള്ള ഒരു പേടി. അപ്പോൾ എല്ലാവരോടും പറയുന്നൊരു വാക്ക്, അവ പാടാന്നുണ്ടെങ്കിൽ എന്നേക്കാൾ നന്നായിട്ട് പാടണം, അതല്ലെങ്കിൽ ഞാൻ പാടും പോലെ എങ്കിലും പാടണം. അങ്ങനെ എനിക്ക് ഞാൻ കണ്ടിട്ടും കേട്ടിട്ടുമില്ല, അതിൻ്റെ ഒരു പിന്നെ പാടാതിരിക്കലാണ് നല്ലത് എന്നാണ് പറയാറുള്ളത്. പക്ഷേ ഇന്ന് ഇന്ന് പെരുന്നാളല്ലേ, പെരുന്നാൾ സ്പെഷ്യൽ എപ്പിസോഡല്ലേ, ഞങ്ങൾക്ക് വേണ്ടി മൂസക്കയെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഇക്കയുടെ ഒരു പാട്ട്